മറ്റ് ലീഗുകളെ സംബന്ധിച്ച് ഒട്ടുമിക്ക എല്ലാ ആരാധകർക്കും ഏറ്റവും കൂടുതൽ താൽപര്യമുള്ള ലീഗ് പ്രീമിയർ ലീഗ് ആണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റ് ലീഗുകളെ സംബന്ധിച്ച് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന മത്സരങ്ങൾക്ക് വേഗത കുറച്ച് കൂടുതലാണ് പെട്ടെന്ന് തന്നെ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി മുഴുവൻ സമയവും ആവേശകരമാണ് മത്സരങ്ങളെല്ലാം എന്നാൽ ഈ സീസണിലെ ഏറ്റവും വേഗതയേറിയ സ്റ്റാർട്ടിംഗ് 11 കണ്ടെത്തിയിരിക്കുകയാണ് പ്രമുഖ മാധ്യമമായ സ്ക്വാക്ക 4-4-2 ശൈലിയിൽ തിരഞ്ഞെടുത്ത സ്റ്റാർട്ടിംഗ് 11ൽ ഓരോ പൊസിഷനിലും വേഗതയേറിയ ഓരോ താരങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലിസ്റ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എർലിംഗ് ഹാലൻഡും മാർക്കസ് റാഷ്ഫോർഡും ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ടീമിലെ ഗോൾ കീപ്പറായി വന്നിരിക്കുന്നത് സൗത്താംപ്ടണിന്റെ ഗോൾ കീപ്പറായ ഗാവിൻ ബസുനുവാണ് ഈ സീസണിൽ ബസുനുവിന്റെ ഏറ്റവും കൂടുതൽ വേഗത എന്ന് പറയുന്നത് 32.62 കിലോമീറ്റർ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വിംഗ് ബാക്ക് ആയ ഡാലോട്ട് ആർസനലിന്റെ വിംഗ് ബാക്ക് ആയ ടിയണി ആസ്റ്റൺ വില്ലയുടെ മിങ്സ് ബ്രെൻഫോർഡിന്റെ ക്രിസ്റ്റഫർ അജർ എന്നിവരാണ് പ്രതിരോധത്തിൽ അണിനിരക്കുന്നത് 4 പേരടങ്ങുന്ന മധ്യനിരയിൽ ചെൽസിയിലേക്ക് വിന്റർ ട്രാൻസ്ഫറിൽ എത്തിയ മുദ്രിക്കാണ് ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടുള്ളത് മണിക്കൂറിൽ 36.63 കിലോമീറ്റർ വേഗതയിൽ ഓടിയിട്ടുള്ള മുദ്രിക് ഈ സീസണിൽ തന്നെ ലീഗിലെ ഏറ്റവും വേഗതയുള്ള രണ്ടാമത്തെ താരമാണ് എവർട്ടൺ താരമായ ആന്റണി ഗോർഡൻ ആണ് റൈറ്റ് മിഡ് ആയിട്ടുള്ളത് ചെൽസിയുടെ ഡെന്നി സക്കറിയയും വോൾസിന്റെ മത്തിയാസ് നൂനെസുമാണ് സെൻട്രൽ മിഡ്ഫീൽഡർമാരായി ടീമിലുള്ളത് അറ്റാക്കിംഗിൽ രണ്ടുപേരെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ആദ്യ താരം ലിവർപൂളിന്റെ ഡാർവിൻ നൂനെസ് ആണ് 36.53 കിലോമീറ്റർ വേഗത ഈ സീസണിൽ പുറത്തെടുത്ത നൂനെസ് ലീഗിലെ തന്നെ ഏറ്റവും വേഗതയുള്ള താരങ്ങളിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത് ഡാർവിൻ നൂനെസിന് കൂട്ടായി മുന്നേറ്റത്തിലുള്ളത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ബ്രണ്ണൻ ജോൺസൺ ആണ് ഈ സീസണിൽ മണിക്കൂറിൽ 36.70 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചിട്ടുള്ള ജോൺസൺ തന്നെയാണ് ഈ സീസണിലെ ഇതുവരെയുള്ള കണക്കിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും വേഗതയുള്ള താരം ലീഗിലെ ടോപ്പ് 6 ടീമുകളിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ടോട്ടനാമിൽ നിന്നും ഒരു താരം പോലും ടീമിൽ ഇടം പിടിച്ചില്ല എന്നത് ശ്രദ്ധേയമായി